ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജ്യോതിഷ് കേജേന്ദ്രൻ. എൻ്റെ അന്റാർട്ടിക്കൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റേഷൻ യാത്രയെക്കുറിച്ചാണ്. ഞങ്ങൾ അന്റാർട്ടിക്ക എത്തിയിട്ട് 6-7 ദിവസമായി. പക്ഷേ ഞങ്ങളിവിടെ ഇതിൽ പിന്നെ ഷിപ്പ് ഇവിടെ കടലിൽ പെട്ട് കിടക്കുകയാണ്. ഭാരതി സ്റ്റേഷൻ ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഫ്രണ്ടിലാണ്. പക്ഷെ കാണാൻ പറ്റില്ല. ഇപ്പം സ്നോഫാൾ ആയതുകൊണ്ട് ഫുൾ വൈറ്റ് ഔട്ടാണ്. ഇപ്പം നമ്മളുള്ളത് വാസ്ലി ഗോളോവിലിൻ ഷിപ്പിൻ്റെ ബോക്സിലാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മെയിൻ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ്. ഇതിലാണ് അക്കോമഡേഷനും റൂംസും കിച്ചൺ എല്ലാം. അത് കഴിഞ്ഞ് നേരെ ചെന്ന് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ കാർഗോ സ്റ്റോറേജ് യൂണിറ്റ്. അതിൻ്റെ മുകളിലാണ് ഈ ബാഡ്ജ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫ്രിഡ്ജും കണ്ടെയ്നർ യാർഡാണ്. നേരെ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നതും കണ്ടെയ്നർ യാർഡിലോട്ട് തന്നെയാണ്. ഇതിന് 3 ഹോൾട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടാണ് സായി. ഈസ് എ ഷെഫ് ആൻഡ് ഇപ്പം പാസ് ചെയ്ത് പോയത് സുധാൻഷു. ലാബ് ടെക്നീഷ്യനാണ്, സയൻറ്റിഫിക് ലാബ് ടെക്നീഷ്യൻ. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വോയേജ് ലീഡർ ആണ് ഡോക്ടർ യോഗേഷ് റേ. അങ്ങനെ ഞാൻ ഷിപ്പിൻ്റെ പുറകുവശത്തോടെ എത്തിയിട്ടുണ്ട്. ഈ ഷിപ്പിന് 167 മീറ്റർ ആണ് നീളം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹെലിപാഡും ഹെലി ഹാങ്ങറും. ഇതാണ് റഷ്യയുടെ അക്കാദമിക് ഫെഡ്രോ എന്ന് പറഞ്ഞ റിസർച്ച് വെസൽ. ഈ വെസൽ ഐസ് ബ്രേക്കർ ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല വലിയ ഐഷീറ്റൊക്കെ ഇത് ഈസി ആയിട്ട് പൊട്ടിച്ച് പോകും. നമ്മൾ ഈ ഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഷിപ്പിന് കീറി മുറിച്ച് പോകാനുള്ളതിനെക്കാട്ടും കൂടുതൽ കട്ടിയിലാണ് ഇവിടെ ഐസിൻ്റെ ഷീറ്റുള്ളത്. അപ്പോൾ ഈ ഷിപ്പ് എങ്ങനെയാണ് ഐസ് പൊട്ടിക്കുന്നതെന്ന് കണ്ടോ. ബാക്ക് അടിച്ച് വന്നിട്ട് ഫുൾ സ്ട്രെങ്ത്തിൽ 2 എഞ്ചിനും റണ്ണിങ്ങിൽ വെച്ചിട്ട് ഇടിച്ച് ഐസ് ഷീറ്റിൻ്റെ മുകളിലോട്ട് കയറ്റുകയാണ്. അങ്ങനെയാണ് ഈ ഐസ് ബ്രേക്കർ ഷിപ്പ് ഐസ് പൊട്ടിക്കുന്നത്. നമ്മുടെ ഷിപ്പ് ഐസ് ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ ഷിപ്പിന് ഇത്രയും എഞ്ചിൻ പവർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരാഴ്ചയായിട്ട് ഐസിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കുറച്ച് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസും കുറച്ച് ആൾക്കാരെയുമൊക്കെ നമ്മളിവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. സ്റ്റേഷനിലോട്ട് ഇപ്പോഴും നല്ല ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. കാരണം ബാക്കിയുള്ളവരുടെ നിന്ന് ഹാൻഡ് ഓവറൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് അവിടെയുള്ളവരെ ലീവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഷിപ്പിൽ നിന്ന് സ്റ്റേഷനിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ആദ്യമേ ലഗേജൊക്കെ താഴെ കൗണ്ടറിൽ TT റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടുന്ന് വേണം എടുത്തുകൊണ്ട് പോകാൻ. കുറച്ച് ഫ്രജൈൽ മെഡിസിൻസും സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഹെലികോപ്റ്ററിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ട്രിപ്പിൽ പോകുന്നത് 3 പേരാണ്. ഇതാണ് ഞങ്ങളുടെ TT റൂം. ഇവിടെയാണ് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ ഞങ്ങളെ യാത്രയാക്കാൻ വന്ന ആൾക്കാരാണ്. ഈ ഫ്ലൂറസെൻ്റ് കളറിലുള്ള ഇതാണ് ഞങ്ങളുടെ ഡാങ്കരി. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. ഷിപ്പിൽ ഹെലികോപ്റ്റർ വന്നു. ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറി. ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീ യു ബൈ വാസ്ലി ഗോളോവിനിൻ. ഇനി ഈ ഓപ്പൺ ഓഷ്യൻ്റെ മുകളിൽ കൂടെ അറൗണ്ട് 40 മിനിറ്റ്സ് പറന്നാൽ മാത്രമേ നമ്മൾ സ്റ്റേഷനിൽ എത്തത്തുള്ളൂ. ഐസ്ബർഗ്സിൻ്റെയും ഐഷീറ്റിൻ്റെയൊക്കെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഐസ്ബർഗ്സിൻ്റെ ഒരു വലിയ കോളനിയുണ്ട്. ഇതൊരു ഫ്രോസൺ ലേക്ക്. ഇപ്പം മെൽട്ടായിട്ട് വെള്ളമായിട്ടാണ് കാണുന്നത്.
സായി അവൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ മുഴുകി മുന്നത്തെ സീറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു പൈലറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, കാരണം വെയിറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് സയൻറ്റിഫിക് ലഗേജ് ഞങ്ങളുടെ ഉള്ളതുകൊണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ഭാരതി സ്റ്റേഷൻ. ഈ കാണുന്നതൊക്കെ മൂന്ന് ഉരുണ്ട് കാണുന്നതെല്ലാം നമ്മുടെ ആൻറ്റിനകളാണ്, കമ്മ്യൂണിക്കേഷൻ ആൻറ്റിന, അതേപോലെയുള്ള ആൻറ്റിനയാണിത്. കുറച്ച് പേര് ഞങ്ങളെയും കാത്ത് ഹെലിപാഡിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് കാണാം. ഭാരതി സ്റ്റേഷൻ രണ്ട് ദിവസം ഐസ് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ള കളറിലായിട്ടുണ്ട്. അല്ലെങ്കിൽ സമ്മറിൽ മൊത്തം ഇവിടെയുള്ള ഐസെല്ലാം മെൽട്ടായി പോകുന്നതാണ്. ഞങ്ങളെ കാത്ത് കുറച്ച് പേര് ഹെലിപാഡിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, കാരണം ഹെലി ടോ ചെയ്യാനുള്ള നെറ്റ് അതേപോലെ കുറച്ച് സാധനങ്ങളിൽ ലോഡ് ചെയ്ത് തിരിച്ച് കൊടുത്തു വിടാനുണ്ട്. ഹെലികോപ്റ്റർ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ത്രസ്റ്റ് കാരണം ഇവിടെ മൊത്തം ഉള്ള സ്നോ എല്ലാം കൂടെ പറക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി സ്റ്റേഷൻ്റെ ഹെലിപാഡിൽ ലാൻഡായി. ഇനി ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി ഞങ്ങൾ ഈ ഹെലി തിരിച്ചു പോകുന്നതാണ്. ഞങ്ങളിവിടെ ഇറക്കിയിട്ട് ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ വരുന്നവരെ സീ യു, ബൈ ബൈ. പ്ലീസ് കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.